യുടെ പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയ 2020 ജനുവരി 1 മുതൽ 2021 ജനുവരി 25 വരെയുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. Science Congress and Vedia Nagaram, Bangalore. Shasta Sangedi Vidim, Grammy and Vigasanam in the Dairno, Hidinda Pramea. Karshagarada Science Congress and the Prate Vagate, Adimai the Lulpetti. Jalandhar Vedia and the Nuti Arama the Science Congress in the Pradana Pramea, Future India Science and Technology in the Dana. E. Vedil Vece, J. Javan, J. Kesan, J. Vignan, J. Anusandan, and the Mudravakam Virte, Narendra Modiana. Covid Vyabanate Turana, Videshi Rajingal in the Indian Powramare Natilatikanola Vyamasena Dautiamana, Vande Parat. മാലദ്വീപിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള കപ്പലാണ് INS ജലാശയ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കരസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നമസ്തേ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തൊഴിൽ മേഖലയിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നിയമിച്ച ഏകാംഗ കമ്മീഷനാണ് CV ആനന്ദബോസ്. മാലദ്വീപിലേക്ക് ജീവൻ രക്ഷാ ഔഷധങ്ങൾ എത്തിക്കാനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഞ്ജീവിനി. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISRO ദൗത്യം ഗഗൻയാൻ 2018 ആഗസ്റ്റ് 15-നായിരുന്നു ഇതിന്റെ പ്രഖ്യാപനം. റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായി കൈകോർത്താണ് ISRO ദൗത്യം നടപ്പിലാക്കുന്നത്. ഗഗൻയാൻ മിഷന്റെ ഭാഗമായി ബഹിരാകാശത്തെ കയറ്റുന്ന ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര. യാത്രികർ നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വ്യോമമിത്ര അയക്കുന്നത്. ISRO ബൃഹത് പദ്ധതിയായ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെന്റർ സ്ഥാപിക്കുന്നത് കർണാടകയിലെ ചെല്ലക്കരയിലാണ്. ആദ്യ ഖേലോ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയായത് ഒഡീഷ. ഒഡീഷയിലെ കട്ടക്കിൽ വെച്ച് നടന്ന ഗെയിംസിൽ വിജയിയായത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി. സാവിത്രി ഫുലയ്ക്കാണ് രണ്ടാം സ്ഥാനം. 2020 നടന്ന അന്തർ സർവകലാശാല അത്ലറ്റ്സിൽ വിജയികളായത് ബാംഗ്ലൂർ സർവകലാശാലയാണ്. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് ആൻഡ് അനാലിസിസിന് ഏത് മുൻ മന്ത്രിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? മനോഹർ പരീക്കർ. പ്രവാസി ഭാരതീയ മന്ത്രാലയത്തിനും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനും സുഷമ സരായിന്റെ പേര് നൽകി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനും ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനും അരുൺ ജെയ്റ്റ്ലിയുടെ പേരും മുംബൈ സെൻട്രൽ സ്റ്റേഷനിലെ നാനാ ശങ്കർ സേത്തിന്റെയും കൊൽക്കത്ത പോർട്ടസിന് ശ്യാം പ്രസാദ് മുഖർജിയുടെയും പേര് നൽകി. ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമാണ് നസി മൽബാർ? ഇന്ത്യ, ഒമാൻ. പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങൾ അറബിക്കടലിൽ നടത്തിയ സംയുക്ത നാവിക അഭ്യാസമാണ് സീ ഗാർഡിയൻ. എന്നാൽ അറബിക്കടലിൽ ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ നടത്തിയ സൈനിക അഭ്യാസമാണ് മലബാർ 2020. മേഘാലയയിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത അഭ്യാസ പ്രകടനമാണ് സംപ്രീതി നയൻ. തീരദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിനായി ബംഗാളിലെ സുന്ദർബൻസ് തീരങ്ങളിൽ നടത്തിയ നാവിക അഭ്യാസമാണ് മാൾട്ട അഫിയ. അജയ് വാരിയർ എന്ന സംയുക്ത നാവിക അഭ്യാസത്തിന് ഇന്ത്യ പിന്തുണച്ച രാജ്യം UK. റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം കൊനേരു ഹംപി. പുരുഷ വിഭാഗത്തിൽ നോർവേയുടെ മാഗ്നസ് കാൾസൻ ആണ് കിരീടം നേടിയത്. ആന്ധ്രാപ്രദേശുകാരിയായ ഹംപിയുടെ ആദ്യ കിരീട നേട്ടമാണിത്. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം ഹംപി 2002 സ്വന്തമാക്കിയിരുന്നു. 15 വയസ്സും 57 ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു ഹംപിയുടെയും നേട്ടം. കൂടാതെ പത്മശ്രീ അർജുന അവാർഡ് നേടിയ ഹംപി ജൂഡിത് പോർഗറിന് ശേഷം എല്ലോ റേറ്റിംഗിൽ 2600 റേറ്റിംഗ് കടക്കുന്ന രണ്ടാമത്തെ വനിതാ താരമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പുരസ്കാരം ഇന്ത്യൻ കരസേന മേജറായ സുമൻ ഗവാനി. UN ദൗത്യത്തിന്റെ ഭാഗമായി തെക്കൻ സുഡാനിൽ സേവനം അനുഷ്ഠിച്ചതിനാണ് 2019 യുണൈറ്റഡ് നേഷൻ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡിന് സുമൻ അർഹയായത്. പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സമാധാന സേനാംഗമാണ്. 2020 GI ടാഗ് ലഭിച്ച കാശ്മീരി ഉൽപ്പന്നം കുങ്കുമപ്പൂവ്. സമുദ്രനിരപ്പിൽ നിന്നും 1600 മീറ്റർ ഉയരത്തിൽ കുങ്കുമപ്പൂ വളരുന്ന ഏക സ്ഥലമാണ് ലഡാക്ക്. കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കാരേവ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും സവിശേഷതയുമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് GI ടാഗ് നൽകുന്നത്. ഭൗമസൂചിക പട്ടികയിൽ പേറ്റന്റ് കാലാവധി 20 വർഷവും GI ടാഗ് കാലാവധി 10 വർഷവുമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വിമുക്ത ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ രഹിത ട്രെയിൻ സംവിധാനം നടപ്പിലാക്കുന്നത് ഡൽഹി മെട്രോയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് കോൾസോൾ നിലവിൽ വന്ന വിമാനത്താവളം മുംബൈ വിമാനത്താവളമാണ്. പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങളുടെ മേൽനോട്ടം വഹിക്കാവുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ഏവിയേഷൻ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രി ഹർസിമ്രത് കൗർ. ശിരോമണി അകാലിദാൾ MP ആണ് ഹർസിമ്രത്. കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് പത്മവിഭൂഷൺ തിരികെ നൽകിയ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും ശിരോമണി അകാലിദാൾ MP യുമാണ് പ്രകാശ് സിംഗ് ബാദൽ.
പത്മശ്രീ തിരികെ നൽകിയ പഞ്ചാബി കവിയാണ് സുർജിത് പാദർ. ഇദ്ദേഹം ആവിഷ്കാര സാന്ദ്രം ഉന്നയിച്ച് 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം തിരികെ നൽകി. ന്യൂസിലൻഡ് മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജ പ്രിയങ്ക രാധാകൃഷ്ണൻ. അമേരിക്കയിലെ ലോസ് ആഞ്ചലോസ് സിറ്റി കൗൺസിലിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മലയാളി വനിത നിത്യ വി മേനോൻ. ഇംഗ്ലണ്ടിനെ വെയിൽസിന്റെ അറ്റോർണി ജനറൽ ആകുന്ന ഇന്ത്യൻ വംശജ സുവല്ല ബ്രേവർമാനും ബ്രിട്ടനിലെ ധനമന്ത്രിയാകുന്ന ഇന്ത്യൻ വംശജ ഋഷി സുനാക്കുമാണ്. ടൈം മാസികയുടെ കിഡ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ ഗീതാഞ്ജലി റാവു. കുടിവെള്ളത്തിൽ ഈയത്തിൻ്റെ അംശം കണ്ടെത്താൻ സഹായിച്ചതിനും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൈബർ ആക്രമണം കണ്ടെത്തുന്നതിനുള്ള ആപ്പ് വികസിച്ചതിനുമാണ് ഗീതാഞ്ജലി റാവുവിന് പുരസ്കാരം നേടിയത്. സ്വീഡൻ ആസ്ഥാനമായുള്ള ചിൽഡ്രൻ ക്ലൈമറ്റ് ഫൗണ്ടേഷൻ്റെ ചിൽഡ്രൻ ക്ലൈമറ്റ് പുരസ്കാരം നേടിയത് വിനീഷ ഉമാശങ്കറാണ്. തമിഴ്നാട് സ്വദേശിയായ വിനീഷ സൗരോർജ ഇസ്തിരിപ്പെട്ടി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം നേടിയത്. 2019 എ പി ജെ ഇഗ്നൈറ്റഡ് അവാർഡ് ജേതാവ് കൂടിയാണ് വിനീഷ. തൻ്റെ വിദ്യാഭ്യാസത്തിനായി കരുതി വെച്ച 5 ലക്ഷം രൂപ പാവപ്പെട്ടവർക്ക് നൽകാൻ പിതാവിനെ പ്രോത്സാഹിപ്പിച്ച നേത്രയെ ഐക്യരാഷ്ട്രസഭയുടെ ഗുഡ്വിൽ അംബാസിഡറായി തെരഞ്ഞെടുത്തു. യൂറോപ്യൻ പ്രൊഫഷണൽ ഫുട്ബോളിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ബാലാദേവി. മണിപ്പൂർ സ്വദേശിയായ ബാല സ്കോട്ടിഷ് ലീഗിൽ റേഞ്ചേഴ്സ് എഫ് സിക്കായാണ് കളിക്കുന്നത്. വിദേശ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം നേരത്തെ ഇവർ സ്വന്തമാക്കിയിരുന്നു. മദർവെല്ലിനെതിരായ ഗോൾ നേട്ടമാണ് ബാലാദേവിക്ക് ഈ ചരിത്ര നിമിഷം സമ്മാനിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം ഉദ്ഘാടനം ചെയ്തത് ഹിമാചൽ പ്രദേശ്. റോങ്താങ്ങിൽ മണാലിയെ ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ തുരങ്കം. ഒക്ടോബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ തുരങ്കം ഉദ്ഘാടനം ചെയ്തത്. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ പേരിലാണ് ഈ നാമകരണം ചെയ്തിരിക്കുന്നത്. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ചീഫ് എഞ്ചിനീയറായ കണ്ണൂർ എച്ചു സ്വദേശി കെ പി പുരുഷോത്തമനാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണ ചുമതല വഹിച്ച മലയാളി. പുതുതായി നിർമ്മിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി സെൻട്രൽ വിസ്ത പദ്ധതി. പാർലമെന്റ് ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയാണിത്. ത്രികോണാകൃതി നിർമ്മിക്കുന്ന പുതിയ പാർലമെന്റിന്റെ നിർമ്മാണ കരാർ ടാറ്റ പ്രോജക്ട് ലിമിറ്റഡിനാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ പ്രതിപാദിച്ചതും പ്രതിപാദിക്കാത്തതുമായ നിരവധി വിവരങ്ങൾ അടങ്ങിയ PDF നോട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. നന്ദി, നമസ്കാരം.